ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് ബിഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ്. എന്താണ് ബിഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നും ബിഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും എങ്ങനെ ഈ കോഴ്സിൽ ചേരാം, ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത തുടങ്ങിയ അനവധി വിവരങ്ങൾ നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. നമുക്ക് എന്താണ് ബി ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് നോക്കി തുടങ്ങാം. 4 വർഷം അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സ് തന്നെയാണ് അഥവാ ഡിഗ്രി കോഴ്സ് തന്നെയാണ് ബി ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നത്. ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ബിഇ എന്ന തുടക്കം വരുന്നത്. ഈ കോഴ്സിന് ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം, ആകെ 8 സെമസ്റ്ററുകളാണ് ഉള്ളത്. ബി ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും തമ്മിൽ എന്താണ് വ്യത്യാസമെന്ന് നോക്കുകയാണെങ്കിൽ, കാര്യമായി ബി ഇ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും തമ്മിൽ വ്യത്യാസമൊന്നുമില്ലെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എങ്കിലും ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് പ്രാക്ടിക്കൽ ഇംപ്ലാന്റേഷനാണ്. എന്നാൽ ബിഇ മുഖ്യമായ പ്രാധാന്യം കൊടുക്കുന്നത് തിയററ്റിക്കൽ നോളജിനാണ് ബിഇ പ്രാധാന്യം കൊടുക്കുന്നത്. ഇവ തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് എന്താണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് ചെറുതായിട്ട് നോക്കിയിട്ട് വരാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ഇത് എഞ്ചിനീയറിംഗ് മേഖലയിൽ ഉൾപ്പെടുന്ന ഒരു ശാഖ തന്നെയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നത്. എഞ്ചിനീയറിംഗ് ശാഖകളിൽ തന്നെ ഏറ്റവും പഴക്കമേറിയതും വിശാലമായ ഒന്നാണ് ഇത്. മെക്കാനിക്കൽ സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്യുക, അതിനെ നിർമ്മിക്കുക, പരിപാലിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നത് എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ് തുടങ്ങിയവയുടെ തത്വങ്ങളെല്ലാം സംയോജിക്കുന്ന ഒരു പാഠ്യപദ്ധതിയാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നതാണ്. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത എന്താണെന്ന് ഇനി നമുക്ക് നോക്കാം. ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, ഈ കോഴ്സിന് വേണ്ടി അപേക്ഷിക്കുന്ന വിദ്യാർത്ഥി പ്ലസ് ടുവിൽ 50% ൽ അധികം മാർക്കോടെ പാസ്സായിരിക്കണം. കൂടാതെ പ്ലസ് ടുവിൽ മുഖ്യ വിഷയമായി ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നിവ പഠിച്ചിരിക്കണം. ഇനി ഈ കോഴ്സിൽ എങ്ങനെ അഡ്മിഷൻ നേടാമെന്ന് നോക്കുകയാണെങ്കിൽ, മറ്റെല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും അഡ്മിഷൻ നേടുന്നത് പോലെ തന്നെ എൻട്രൻസ് എക്സാമുകളുടെ അടിസ്ഥാനത്തിലും യൂണിവേഴ്സിറ്റികളിൽ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലും അഡ്മിഷൻ ലഭിക്കുന്നതാണ്. ഏതാനും ചില പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളുടെ പേരുകളാണ് ഇവിടെ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അമിനി നോക്കുവാൻ പോകുന്നത് ഈ കോഴ്സ് എടുത്താലുള്ള 5 ഗുണങ്ങളെക്കുറിച്ചാണ്. 1-ാമത്തെ ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അനവധി തൊഴിലവസരങ്ങളുണ്ട്. അതെല്ലാം മുതലാക്കുന്നതിന് ഈ കോഴ്സ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതാണ്. 2-ാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട അനേകം തൊഴിലവസരങ്ങളാണ് വിദേശ രാജ്യങ്ങളിലുള്ളത്. അതും നിങ്ങൾക്ക് ഇതിലൂടെ മുതലാക്കുവാൻ കഴിയും. സ്വിറ്റ്സർലാൻഡ്, ആസ്ട്രേലിയ, US, ജപ്പാൻ, കാനഡ, സൗത്ത് കൊറിയ തുടങ്ങിയ അനേകം വിദേശ രാജ്യങ്ങളിൽ നല്ല ശമ്പളത്തോടെ നിങ്ങൾക്ക് ജോലികൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. 3-ാമത്തെ ഗുണം, ഇപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് ലഭിക്കുന്ന ഉയർന്ന ശമ്പളമാണ് ഈ കോഴ്സിൻ്റെ മറ്റൊരു ഗുണമായി നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്ത ഗുണം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ജോലികളാണ്. ഈ PSC, UPSC അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അനവധി ഗവൺമെൻറ് ജോലികൾ നേടാവുന്നതാണ്. ആർമി, നേവി തുടങ്ങിയ സായുധ സേനകളിലും നിങ്ങൾക്ക് മെച്ചപ്പെട്ട കരിയറുകൾ ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. 5-ാമത്തെ ഗുണവും എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒരു പ്രൊഫഷണൽ കോഴ്സല്ലേ? അതിനുശേഷം നിങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുവാനുള്ള അവസരമെന്നത് വളരെ എളുപ്പമായിരിക്കും. കൂടാതെ ആ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിങ്ങൾക്ക് ഡിഗ്രി സമ്പാദിക്കുവാനും ഇത് ഒരു ഉപകാരപ്രദമായ ഒരു കോഴ്സായിരിക്കും.